ഒരു വ്യക്തി ക്വാറൻ്റൈനിൽ കഴിയ കഴിയുന്ന നേരത്ത് ആ ആ മുറിയുടെയും പരിസരത്തിൻ്റെയും വൃത്തിയും ശുചിത്വവും ഡിസിൻഫെക്ഷൻ അതായത് അണുവിക്തമായ അണുവിക്തമാക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ധാരണ വേണം ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അണുബാധ ഉണ്ടാകാം ചിലപ്പോൾ ഇല്ലാണ്ടിരിക്കാം ഉണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് പകരാതിരിക്കാൻ വേണ്ടി വീടിനകത്തും വീടിന് പുറത്തും ചില കാര്യങ്ങൾ നമ്മൾ ഓർത്ത് ചെയ്യേണ്ടതുണ്ട് മുറിക്കകത്താണെങ്കിൽ ആ മുറി വൃത്തിയാക്കാൻ എപ്പോഴും നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ലായനിയാണ് നല്ലത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ വൺ പേഴ്സൻറ്റിലെ ഒരു ശതമാനം വീര്യമുള്ള ബ്ലീച്ചിങ് പൗഡർ ലായനി ഇത് നിർമ്മിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ആറ് ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡറാണ് ചേർക്കേണ്ടത് അപ്പോൾ അളന്നെടുത്ത് ആറ് ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ നമ്മൾ അഞ്ച് ലിറ്ററിലളുണ്ടാക്കുന്നതിൽ അഞ്ചേ ഗുണം മാറി അപ്പോൾ മുപ്പത് ടീസ്പൂൺ അളന്നെടുത്ത അളവ് പൊടി ഒരു ഡബയ്ക്കകത്ത് ഇട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബേസിനിലിട്ട് ലേശം വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പോലെ അത് ഒന്ന് ഒരു ഒരു സ്പൂണ് കൊണ്ടോ ഒരു വടി കൊണ്ടോ കുഴച്ചെടുത്ത് അത് കഴിഞ്ഞാൽ നിശ്ചയിച്ച അളവ് വെള്ളവും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് അത് ഊറാൻ വെച്ചേക്കുക അപ്പോൾ അതിനകത്തുള്ള കരടൊക്കെ താഴെ പോയി കഴിഞ്ഞ് മുകളിലത്തെ ഭാഗം നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു വയ്ക്കാം ആ പാത്രത്തിന് അടപ്പുള്ളൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് വയ്ക്കുന്നതാണ് നല്ലത് ഇതാണ് നമ്മുടെ അണുവിമുക്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ലായനി ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ലായനി ഇത് മുക്കി പിഴിഞ്ഞ് തറ മുഴുവൻ തുടയ്ക്കാം ചുമരുകൾ ആറേഴ് അടി പൊക്കം വരെ ചുമരുകൾ വേണമെങ്കിൽ ഇതിനെക്കൊണ്ട് തന്നെ തുടയ്ക്കാം ബ്ലീച്ചിങ് പൗഡർ ലൈന് തട്ടിയാൽ ചീത്തയായി പോകുന്ന ഫെർണിച്ചറോ മറ്റ് പ്രതലങ്ങളോ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫീനോൾ അല്ലെങ്കിൽ ലൈസോൾ ഉപയോഗിക്കാം കമേഴ്ഷ്യലായിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പല ഡിസിൻഫെക്റ്റൻറ്റ് ലോഷനുകളും ഉണ്ട് അത് നിശ്ചിതമായുള്ള വീര്യത്തിൽ കലക്കി അതും ഉപയോഗിക്കാം ഇങ്ങനെ എവിടെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും തറയും ചുമരനും പുറമേ നമ്മളെപ്പോഴും കൈവച്ച് തൊടാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട് ഒരു ജനലാണെങ്കിൽ അതിൻ്റെ ആ ജനലിൻ്റെ ഗ്രില്ലിലോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പിയിലോ നമ്മളെപ്പോഴും കൈവയ്ക്കാൻ സാധ്യതയുണ്ട് ഒരു വാതിലാണെങ്കിൽ അത് തുറക്കാനുള്ള ഹാൻഡിൽ അല്ലെങ്കിൽ ആ വാതിൽ തുറക്കുന്നതിൻ്റെ അതിൻ്റെ റിമ്മ് വാതിലിൻ്റെ ഒരു കോണുകളുണ്ട് ആ കോണിൽ ചിലപ്പോൾ എപ്പോഴും കൈവയ്ക്കാൻ സാധ്യതയുണ്ട് നമ്മൾ സ്വിച്ചുകളും മറ്റ് സ്വിച്ച് ബോർഡുകളൊക്കെ എപ്പോഴും തുടങ്ങാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് മറ്റെന്തെങ്കിലും ഇപ്പോൾ കമ്പ്യൂട്ടറോ ടിവിയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ബട്ടണുകളോ അല്ലെ റിമോട്ട് കൺട്രോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അങ്ങനെ അല്ലെങ്കിൽ മേശ കൈ കസേരയാണെങ്കിൽ കസേര അതിൻ്റെ പിടി അപ്പോൾ അങ്ങനെ പല വശ ഭാഗങ്ങളും നമ്മളെപ്പോഴും തുടരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളെ വൃത്തിയാക്കാൻ നമുക്ക് ഫീനോൾ അല്ലെങ്കിൽ ലൈസോളിൽ മുക്കി പിഴിഞ്ഞ തുണിയാണ് യൂസ് ചെയ്യേണ്ടത് നനം അധികം യൂസ് ചെയ്യാൻ പാടില്ല കാരണം അത് പ്രത്യേകിച്ചും വളരെ ഡെലിക്കറ്റായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ അത് ചീത്ത അയക്കാം കറണ്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ തുടയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിനകത്ത് കൂടുതൽ നനവ് വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അപകടം വരാം അപ്പോൾ അതൊക്കെ ഡ്രൈഡ് ഡ്രൈ ആയി തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് കൂടി മാത്രമേ ആ ഭാഗങ്ങൾ തുടയ്ക്കാവൂ നമുക്ക് മാറി ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ട തുണികളുണ്ടെങ്കിൽ അവ നനയ്ക്കാൻ വേണ്ടി ഒരു ക്ലോസ്ഡ് ബക്കറ്റ് പോലത്തെ ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അത് നനയ്ക്കുന്ന അവരവരെ തന്നെ നനയ്ക്കുന്നതായിരിക്കും നല്ലത് സാധാരണ സോപ്പിട്ട് നല്ലോണം സോപ്പ് സോപ്പിൽ കുതിർത്ത് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടി നമ്മുടെ പരിചാരിക്കുന്ന ആളുടെ കയ്യിൽ ഏൽപ്പിക്കുക വെയിലത്ത് ഉണക്കി കഴിഞ്ഞാൽ ആ ഡ്രസ്സുകൾ വീണ്ടും ഉപയോഗിക്കാം ചില ഡ്രസ്സുകളൊക്കെയാണെങ്കിൽ ഈവൻ മുറിക്കകത്ത് നമുക്ക് ഫാൻ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അതിൻ്റെ കാറ്റത്ത് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ വീണ്ടും വെയിലത്ത് ഉണക്കി ഇസ്ത്രീട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച് കഴിഞ്ഞ് മാസ്കുകളും മറ്റ് വസ്തുക്കളൊന്നും അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അങ്ങനത്തെ ഒന്നും ഒരിക്കലും അലക്ഷ്യമായിട്ട് താഴെ ഇടുവോ അല്ലെങ്കിൽ ജനലിൽ കൂടെ പുറത്തിടുവോ ചെയ്യാൻ പാടില്ല അതെല്ലാം ഒരു വേസ്റ്റിനുള്ള ഒരു ഡബ്ബയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലോ ഒരു അടപ്പുള്ള ഒരു ഡബ്ബയ്ക്കകത്തോ ബക്കറ്റിനകത്തോ ഇട്ട് അത് ഫുള്ളാകുമ്പോൾ നമുക്ക് അത് കത്തിച്ച് കളയോ അല്ലെങ്കിൽ ഒരു ശതമാനം ബ്ലീച്ചിങ് പൗഡറിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് അല്ലാതെ നമുക്ക് കുഴിച്ചു കളയോ അല്ലാതെ കളയോ ചെയ്യാവുന്നതാണ് നമ്മൾ ക്വാറൻറ്റൈനിലിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആഹാരത്തിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടി ഒരു ഡബ്ബയ്ക്കകത്തിട്ട് സേഫായിട്ട് കുഴിച്ചിടുന്നതാണ് എപ്പോഴും നല്ലത് ആഹാര ആഹാരാവശിഷ്ടങ്ങൾ ഒരിക്കലും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ കൊടുക്കുന്നത് നല്ലതല്ല